നമസ്കാരം. സോളാർ കേസിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയത്. അത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോഴും അജ്ഞാതമാണോ? അന്ന് പോലീസ് മേധാവി ആയിരുന്നത് ലോക്നാഥ് ബെഹ്റയായിരുന്നു. ചികഞ്ഞ് ചികഞ്ഞ് പോകുമ്പോൾ സോളാർ കേസിൽ കേരള പോലീസിന്റെ ഇരട്ടത്താപ്പും വിവാദത്തിലാകുകയാണ്. കാരണം പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് കേസെടുക്കുന്നതിന് മുൻപുള്ള നടപടിക്രമം ഓർമ്മിപ്പിച്ച് കത്ത് നൽകിയ ഐജിയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ക്രൈംബ്രാഞ്ച് പ്രതികളാക്കുകയാണ് ചെയ്തത്. ഗൂഢാലോചന അന്വേഷിച്ചാൽ പോലീസിന്റെ ഈ രട്ടത്താപ്പിനും ഉത്തരം പറയേണ്ടി വരും. 2016 നവംബറിലാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്കും അന്നത്തെ ഒരു ഐജിക്കുമെതിരെ യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് ലൈംഗികാരോപണ പരാതി നൽകിയത്. പരാതിക്കാരിയുടെ കത്ത് വിശ്വസിക്കാനാവുന്നതല്ലാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് ആദ്യം അന്വേഷണ ചുമതല ലഭിച്ച അന്നത്തെ ഉത്തര മേഖല DGP രാജേഷ് ദിവാനും പിന്നീട് ചുമതല ലഭിച്ച അന്നത്തെ ദക്ഷിണ മേഖല DGP അനിൽകാന്തും വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് രണ്ടുപേരും ആവശ്യപ്പെട്ടു. അതിനിടെയാണ് തന്റെ പേരും പരാതിയിലുണ്ടെന്നറിഞ്ഞ ഒരു IG DGP കത്ത് നൽകിയത്. പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പരാതിക്കാരി പല കേസുകളിൽ ജയിലിലായിട്ടുണ്ട്. ഇത്തരക്കാരുടെ പരാതിയിൽ പ്രാഥമികാന്വേഷണം നടത്തണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശവും മുൻ DGP മാരുടെ സർക്കുലറുകളുമുണ്ട്. എന്നിവ ചൂണ്ടിക്കാണിച്ചായിരുന്നു കത്ത്. ഇതൊന്നും പരിശോധിക്കാതെ കേസിൽ പ്രതിയാക്കിയാൽ DGP യെ ഉൾപ്പെടെ കക്ഷിയാക്കി കോടതിയെ സമീപിക്കുമെന്ന മുന്നറിയിപ്പും കത്തിലുണ്ടായിരുന്നു. ഇതിനിടെ 2017 ഒക്ടോബറിൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ സാമ്പത്തിക ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. പരാതിക്കാരിയുടെ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ പ്രതിയാക്കി 2018 ക്രൈംബ്രാഞ്ച് കേസെടുത്തെങ്കിലും IG പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് സോളാർ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ഇത് സംബന്ധിച്ച പരാമർശങ്ങൾ നീക്കുകയും തുടർ നടപടിയെല്ലാം ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലച്ചു. വീണ്ടും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നേതാക്കൾക്കെതിരെ പുതിയ പരാതി എഴുതി വാങ്ങി സർക്കാർ അത് CBIക്ക് കൈമാറുകയായിരുന്നു. അതേസമയം ഇതിനെല്ലാം പുറമെ പിണറായിയെ വെട്ടിലാക്കി ദല്ലാൽ നന്ദകുമാറും എത്തിയിട്ടുണ്ട്. സോളാറിൽ അതിജീവിതയുടെ കത്ത് പുറത്തു വിടുന്നതിന് മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനുമായി പലവട്ടം ചർച്ച നടത്തിയിരുന്നുവെന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. ഈ കത്ത് ആയുധമാക്കിയാൽ ഇടതുമുന്നണിക്ക് വരുന്ന നേട്ടത്തെ കുറിച്ചാണ് AKG സെന്റർ ഫ്ളാറ്റിൽ വെച്ച് സംസാരിച്ചത്. അതെല്ലാം പിണറായിക്ക് ബോധ്യമായത്രേ. കത്ത് പിണറായിക്ക് നൽകിയില്ല, പുറത്തുവിടാൻ ആവശ്യപ്പെട്ടതുമില്ല. വാക്കുകൊണ്ടും മുഖഭാവം കൊണ്ടുമാണ് അത്രേ പിണറായിയെ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ കത്ത് വാർത്തയാക്കിയതും. നന്ദകുമാറിനെ മുറിയിൽ നിന്നും ഇറക്കിവിട്ട ചരിത്രമാണ് തനിക്കുള്ളതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന തള്ളിക്കളഞ്ഞായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ഈ പ്രസ്താവനകൾ. കത്ത് VS അച്യുതാനന്ദനെയും കാണിച്ചു. കത്ത് VS വായിച്ചു. കൊച്ചിയിലെ മാധ്യമ സമ്മേളനത്തിലായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ഈ വിവാദ പ്രതികരണം. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കരുവാക്കുകയായിരുന്നെന്ന CBI റിപ്പോർട്ട് ആസ്പദമാക്കി പുറത്തുവന്ന റിപ്പോർട്ടുകളെല്ലാം അക്ഷരം പ്രതി ശരിവെച്ചാണ് ദല്ലാൽ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സംസാരിച്ചത്. 21 പേജുള്ള കത്തല്ല, 25 പേജുള്ള കത്താണ് ഒറിജിനൽ എന്ന് ഞാൻ കരുതുന്നത്. ലാവിൻ കേസ് സമയത്ത് പിണറായി വിജയനുമായി പ്രശ്നമുണ്ടായിരുന്നു. ആ അകൽച്ച പിന്നീട് പരിഹരിച്ചു. അതിനുശേഷമാണ് സോളാർ പരാതിക്കാരിയുടെ കത്തിന്റെ കാര്യം പിണറായി വിജയനുമായി സംസാരിച്ചത്. AKG സെന്ററിലെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു പിണറായി വിജയനെ കണ്ടത്. അതിജീവിതയ്ക്ക് 1.25 ലക്ഷം രൂപ നൽകിയാണ് തന്നെ പീഡിപ്പിച്ചവരുടെ വിവരങ്ങൾ ഉണ്ടായിരുന്ന അതിജീവിതയുടെ കത്ത് വാങ്ങിയത്. ഏഷ്യാനെറ്റിനെ അറിയാവുന്നത് കൊണ്ടാണ് കത്ത് വാർത്തയാക്കാൻ അവർക്ക് കൈമാറിയത്. പരാതിക്കാരിയുമായി സംസാരിച്ച ശേഷമാണ് ചാനൽ പരാതിക്കാരിയുടെ ആരോപണം വാർത്തയാക്കിയതും. കത്ത് ചാനലിന് കൈമാറുമ്പോൾ 1 രൂപ പോലും വാങ്ങിയില്ല. UDFലെ 2 ആഭ്യന്തരമന്ത്രിമാർ സോളാർ ഒരു കലാപത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവരുടെ പേർ വെളിപ്പെടുത്തുന്നില്ലെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. നന്ദി.